മനുഷ്യ ജൂതവർഗങ്ങളെ എനിക്ക് മാത്രം ഇബാദത്ത് ചെയ്യാനല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല. മാ ഉരീദു മിൻഹും മിർ റിസ്ഖിൻ വമാ ഉരീദു മിൻഹും മയ്യുത്ഇമൂൻ ഇന്നല്ലാഹു ഹുവ റസാഖുദുൽ ഖുവത്തിൽ മതീൻ. മാ ഉരീദു മിൻഹും, ഞാൻ അവരിൽ നിന്ന് ഉദ്ദേശിക്കുന്നില്ല. മിർ റിസ്ഖിൻ, ഒരു റിസ്ഖും ഞാൻ അങ്ങോട്ട് ആവശ്യപ്പെടുന്നില്ല. വമാ ഉരീദു മയ്യുത്ഇമൂൻ, എനിക്ക് അവർ വല്ല അന്നവും തരണമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ആരാ പിന്നെ, ഞാനാ ഒക്കെ കൊടുക്കുന്നവൻ. ഇന്നല്ലാഹ, നിശ്ചയം അല്ലാഹു ഹുവർ റസാഖ്, അവനാണ് ധാരാളമായി ആഹാരം നൽകുന്നവൻ, അവനാണ് ദുൽ ഖുവത്തിൽ മതീൻ, നല്ല പവറുള്ള നല്ല ശക്തിയുള്ളവനും അവൻ തന്നെ. അത് ആർക്കും വേറല്ല, അത് അല്ലാഹ മാത്രമാണ്. അവനെ അത് കൊടുക്കാൻ കഴിയൂ എന്ന് പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ റിസ്ക് നൽകുന്ന അല്ലാഹു, ആ നിലക്ക് അവൻ റിസ്ക് നൽകുന്നു. എന്താണ് അതുകൊണ്ടുള്ള ഉദ്ദേശം? അല്ലാഹു സുബ്ഹാനഹു വ തആല ഏത് വസ്തുവിനും അവൻ ഉദ്ദേശിക്കുന്ന കണക്കിനനുസരിച്ച് കൊടുക്കാൻ കഴിവുള്ളവരാണ്. എന്തൊക്കെ ആശയങ്ങൾ അതിലൂടെ ഒരു മനുഷ്യൻ മനസ്സിലാക്കണം? ആദ്യം മനസ്സിലാക്കേണ്ടത്, ഇത് അല്ലാഹുവിന് മാത്രമുള്ള ഗുണമാണ്, വേറെ ഒരാളും റാസിഖീങ്ങളല്ല. റസാഖ് അല്ലാഹു മാത്രമാണ്. അത് മനുഷ്യരോട് അല്ലാഹു അവനെ മാത്രം ആരാധിക്കണം എന്ന് പറയുമ്പോ ചോദിച്ചൊരു ചോദ്യമുണ്ട്, യാ അയ്യുഹന്നാസ്, ഓ മനുഷ്യരെ, ഉദ്കുറു നിഅമത്തല്ലാഹി അലൈക്കും, അല്ലാഹു നിങ്ങളുടെ മേൽ ചെയ്തു തന്നിട്ടുള്ള നിഅമത്തുകളെ നിങ്ങൾ ഓർക്കണേ. ഹൽ മിൻ ഖാലിഖിൻ ഗൈറുല്ലാഹ്, അല്ലാഹു വല്ലാത്ത വല്ലവരും ഇവിടെ വല്ലതും സൃഷ്ടിച്ചവരുണ്ടോ? അല്ലാഹുവിന്റെ ചോദ്യം, ഖാലിഖ് അല്ലാഹു മാത്രമാണ്. അതേപോലെ തന്നെ റബ്ബ് ചോദിക്കുകയാണ്, വല്ല സൃഷ്ടാവും വേറെയുണ്ടോ അല്ലാഹയല്ലാതെ? എങ്ങനത്തെ സൃഷ്ടാവ്? യർസുഖുക്കും മിനസ്സമാഇ വല്ലർളി, ആകാശഭൂമികളിൽ നിന്ന് നിങ്ങൾക്ക് അന്നം തരുന്ന വല്ല ഖാലിഖീങ്ങളും മറ്റാരെങ്കിലും ഉണ്ടോ? ഇല്ല എന്ന വെല്ലുവിളിയല്ലേ റബ്ബ പറയുന്നത്? എന്നിട്ട് ഉടനെ റബ്ബ് പറയുന്നു, എന്തിനാ നമ്മളോട് ഇങ്ങനെ ബോധ്യപ്പെടുത്തുന്നത്? ഇലാഹ ഇല്ലാഹു, അതുകൊണ്ട് അവനൊഴികെ ഒരാരാധ്യനില്ല. ഈ യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കിയിട്ടും പിന്നെയും നിങ്ങൾ എന്തേ തൗഹീദിന്റെ മാർഗത്തിൽ എന്ന് തെറ്റിയിട്ട് ചോറിവിടെയും കൂറങ്ങോട്ടും കൊടുക്കുന്നതെന്തേ അടിമകളെ, മനുഷ്യരെ? അല്ല ചോദിക്കണം, ആരെങ്കിലും ഒക്കെ രസുക്ക് തരുന്നവരുണ്ടോ? ആരെങ്കിലും നിങ്ങളെ പടച്ചവരുണ്ടോ? നിങ്ങളെ ജീവിപ്പിക്കാൻ ആർക്കെങ്കിലും കഴിയുമോ? നിങ്ങളെ മരിപ്പിക്കാൻ ആർക്കെങ്കിലും കഴിയുമോ? പടച്ചവന്റെ ചോദ്യം നോക്കൂ, നാല് കാര്യങ്ങൾ. അല്ലാഹു അല്ലദീ ഖലഖക്കും സുമ്മ റസഖക്കും സുമ്മ യുമീതുക്കും സുമ്മ യുഹീക്കും ഹൽ മിൻ ശുറകായിക്കും മൻ യഫ്അലു മിൻ ദാലികും മിൻ ഷൈ സുബ്ഹാനഹു വതആല അമ്മാ യുശ്രികൂൻ. സൂറത്തുർ റൂമിലെ 40-ാമത്തെ വചനം, അല്ലാഹു ആരാണ്? നിങ്ങളെ സൃഷ്ടിച്ചവനാണ്, നിങ്ങൾക്ക് റിസ്ക് നൽകുന്നവനാണ്, നിങ്ങളെ മരിപ്പിക്കുന്നവനാണ്, നിങ്ങളെ ജീവിപ്പിക്കുന്നവനുമാണ്. ഈ നാല് കാര്യങ്ങൾ പറഞ്ഞിട്ടല്ല വെല്ലുവിളിക്കുന്നു. ഹൽ മിൻ ശുറകായിക്കും, എനിക്ക് പങ്കുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പലർക്കും ഇബാദത്ത് കൊടുക്കുന്നില്ലേ? അത്തരത്തിലുള്ള നിങ്ങളുടെ പങ്കാളികളിൽ വല്ലവരുമുണ്ടോ? മേൽ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് വല്ലരും ചെയ്തു തരാൻ കഴിവുള്ളവർ മറ്റാരെങ്കിലും ഉണ്ടോ? എന്നിട്ട് അല്ലാഹു മറുപടി പറയുന്നു, എന്ത്? സുബ്ഹാനഹു വ തആല, സുബ്ഹാനഹു വ തആല, അവൻ പരിശുദ്ധനാണ്, അവൻ ഉന്നതനാണ്. എന്തിൽ നിന്ന് അവൻ ഉന്നതനാണ്? അമ്മാ യുശ്രികൂൻ, അല്ലാഹുവിന്റെ റിസ്ക് പറ്റിയിട്ട്, അല്ലാഹുവിന്റെ ആനുകൂല്യങ്ങൾ പറ്റിയിട്ട്, അല്ല നൽകുന്ന വായു ആശ്വസിച്ചിട്ട്, അല്ലാഹു നൽകുന്ന വെള്ളം കുടിച്ചിട്ട്, അല്ല നൽകുന്ന അന്നം ഭുജിച്ചിട്ടും പിന്നെയും പടച്ചവന് പരലേയും ശിർക്ക് വെക്കുന്ന നിങ്ങളുടെ ശിർക്കൻ പ്രവർത്തനങ്ങൾ ഉണ്ടല്ലോ. പടച്ചറമ്പുരാൻ സുബ്ഹാനഹു വ തആല അമ്മാ യുശ്രികൂൻ, അവർ പങ്കു ചേർക്കുന്ന കാര്യങ്ങളിൽ നിന്നെല്ലാം അല്ലാഹു എത്രയോ ഉന്നതനും പരിശുദ്ധനുമാകുന്നു. ഈ വചനം മനുഷ്യരുടെ മനസ്സിൽ ഇങ്ങനെ നിലനിൽക്കണം എന്നുള്ള പറയും. റാസിഖ് അല്ലാഹയാണ്, അവനെ കൊണ്ട് ഏതിന് കഴിയൂ? അവന്റെ കണക്ക് പ്രകാരം ഇവിടെ നടക്കൂ, പിന്നെന്തിന് ബേജാറാവണം? അല്ലാഹു റസാഖ് ആണെന്ന് വിശ്വസിക്കുന്ന ഒരു മനുഷ്യന്റെ മനസ്സിലുണ്ടാകുന്ന ആശ്വാസം എന്താ? അവനെ ഓടി പായണോ അധ്വാനിക്കണം അതൊക്കെ ശരിയാ, പക്ഷെ ബേജാറ് വേണ്ട, ബേജാറ് വേണ്ട. ഈ ഇസ്മ അള്ളാഹിനെ കുറിച്ച് മനസ്സിലാക്കി വെച്ചാൽ ആ മനസ്സിലാക്കിയ വിശ്വാസിയുടെ മനസ്സിനൊരു ധൈര്യമാണത്. റിസ്ക്കിന്റെ കാര്യത്തിൽ ബേജാറ് വേണ്ട,
എന്താ ബേജാറ് വേണ്ട അറിയണ്, ബേജാറ് വേണ്ട, അത് അല്ല തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ കിട്ടുള്ളൂ, പക്ഷെ നീ ചെയ്യേണ്ടത് ചെയ്യണം, പക്ഷെ ബേജാറ് വേണ്ട. അല്ലാഹു തആല പറയുന്നു അത് നമ്മളോട്, മാ യഫ്തഹില്ലാഹു ലിന്നാസി മിർ റഹ്മത്തിൻ ഫലാ മുംസിക ലഹാ വമാ യുംസിക് ഫലാ മുർസില ലഹു മിൻ ബഅദിഹി. സൂറത്തു ഫാത്തിറിലെ രണ്ടാമത്തെ വചനം, മാ യഫ്തഹില്ലാഹു ലിന്നാസി മിർ റഹ്മത്തിൻ, അല്ലാഹു അവന്റെ റഹ്മത്തിൽ നിന്ന് ജനങ്ങൾക്കൊന്ന് തുറന്നു കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലാഹു അവന്റെ റഹ്മത്തിൽ നിന്ന് എനിക്കോ നിങ്ങൾക്കോ തുറന്നു തരാൻ അവൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെ വല്ലതും അവൻ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ, നീ പഠിച്ചു വെച്ചോ, ഫലാ മുംസിക ലഹാ, നിനക്കത് തരാതെ പിടിച്ചു വെക്കാൻ ഒരു ശക്തിയെ കൊണ്ടും സാധ്യമല്ല. അല്ല വിചാരിച്ചത് നിനക്ക് കിട്ടുക തന്നെ ചെയ്യും കേട്ടോ. അതേ അവസരത്തിൽ തന്നെ വമായും സിഖ്, നിനക്ക് തരരുത് എന്ന് പടച്ചവൻ തീരുമാനിച്ച എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ, അത് മക്കളായാലും സമ്പത്താണെങ്കിലും സൗകര്യങ്ങളാണെങ്കിലും ഏതെങ്കിലും ഒരു കാര്യം നിനക്ക് തരാൻ അല്ലാഹു തീരുമാനിച്ചിട്ടില്ലെങ്കിൽ, ഫലാ മുർസില ലഹു മിൻ ബഅദിഹി, അവന്റെ തീരുമാനത്തിലൊന്ന് മാറ്റി വെപ്പ് വെപ്പിച്ചിട്ട് നിനക്കാര്യം തുറന്നു തരാൻ, നിനക്കാര്യം ഇങ്ങോട്ട് അനുഗ്രഹിച്ചു തരാൻ അവനെ കൊണ്ടല്ലാതെ ഒരു ശക്തിയെ കൊണ്ടും സാധ്യമല്ല. ഇതാ മനുഷ്യന്റെ ഈമാൻ, അതാണ് മനുഷ്യന്റെ മനസ്സിന് സ്വസ്ഥത നൽകുക. പിന്നെന്തിനാ വേദാറ്, പിന്നെന്തിനാ വിഷമിക്കുന്നത്? അതല്ലേ നിസ്കാരം കഴിഞ്ഞാൽ മുസ്ലിമീങ്ങൾ പറയാൻ അല്ലാഹുവിന്റെ റസൂൽ നമ്മളോട് പറഞ്ഞത്, നിസ്കാരത്തിന്റെ ശേഷം വിശ്വാസികളെ, നിങ്ങളുടെ തൗഹീദ് നിങ്ങൾ ഇങ്ങനെ അരക്കിട്ട് ഉറപ്പിക്കണം, അതിനുവേണ്ട ദിക്ർ പഠിപ്പിച്ചു തന്നപ്പോ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്നൊക്കെ 33 തവണ പറഞ്ഞിട്ട് പിന്നെ ആ 100 എണ്ണം തകക്കാൻ വേണ്ടി ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്താ നമ്മൾ പറയുന്നത്? അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ أعطيت ولا معطي لما منعت ولا ينفع ذا الجد منك الجد. അല്ലാഹുവേ നീ തരാൻ വിചാരിച്ചത് ഒരാളെ കൊണ്ടും മുടക്കാൻ കഴിയില്ല, നീ മുടക്കിയിട്ടുള്ളത് നൽകാനും ഒരാളെ കൊണ്ടും സാധ്യമല്ല, എല്ലാം നിന്റെ കഴിവല്ലയോ, നീയല്ലോ കഴിവുള്ളവൻ എന്ന രൂപത്തിലുള്ള ആശയം മുസ്ലിമിനെ കൊണ്ടവന്റെ നിസ്കാരത്തിന്റെ ശേഷം പറയിപ്പിക്കുന്ന റസൂലുള്ളാഹി. എന്തിനാത്? അവന്റെ മനസ്സിന് വിഷമം വേണ്ട, ടെൻഷൻ വേണ്ട, ആത്മഹത്യ ചെയ്യണ്ട, തൂങ്ങി ചാവണ്ട, റെയിൽപാളത്തിൽ തലവെക്കണ്ട, ഒരു കവൽ വിഷം കുടിച്ച് ചാവണ്ട, എന്ത് ബാധ്യതയാണെങ്കിലും അല്ലാഹു അറിയുന്നില്ലേ, പടച്ചതമ്പുരാനിൽ ഏൽപ്പിക്ക്, അവന്റെ ഖജനാവ് വിശാലമാണ്, അവൻ തുറക്കാൻ വിചാരിച്ചത് അടപ്പിക്കാൻ ഒരാളെ കൊണ്ട് കഴിയില്ല, അവൻ അടച്ചു വെച്ചത് ഇങ്ങോട്ട് തുറന്നു കിട്ടൂല്ല. ഇത് പടച്ചതമ്പുരാൻ നമ്മുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ അരക്കിട്ടുറപ്പിക്കുമ്പോ അവന്റെ ഈ നാമത്തിലൂടെ നമ്മുടെ മനസ്സിലിങ്ങനെ തിളങ്ങി നിൽക്കണം. നീയാണ് റാസിഖ്, നീയാണ് റസാഖ്, നിന്റെ ഖജനാവില്ലെന്ന് കൊടുത്താ തീരുന്നതല്ല. മാ ഇന്ദകും യൻഫദു, നിങ്ങളുടെ പക്കലുള്ളതൊക്കെ തീർന്നു പോകുന്നതാണ്. വമാ ഇന്ദല്ലാഹി ബാഖ്, അല്ലാഹുവിന്റെ അടുക്കലുള്ളതൊക്കെ ബാക്കിയുള്ളതാണ്, തീരുന്നതല്ല എന്ന് അല്ലാഹു ആശ്വസിപ്പിച്ചിട്ടില്ലേ നമ്മളോട്? ആ കൃത്യമായ ധാരണയാണ് റസാഖ് എന്ന നാമം നമ്മുടെ മനസ്സിലുണ്ടാകുമ്പോ. അബ്ദുർ റസാഖ്, ആ റസാഖായ അല്ലാഹുവിന്റെ അടിമയാണ് ഞാനെങ്കിൽ എന്റെ നാഥൻ വിധിച്ചത് നടക്കാതിരിക്കുകയില്ല, എന്റെ നാഥൻ തീരുമാനിച്ചത് എനിക്ക് കിട്ടാതിരിക്കുകയില്ല, വിധിച്ചിട്ടില്ലെങ്കിൽ എനിക്കത് കിട്ടാനും മാർഗമില്ല, ഞാനത് സഹിച്ചേ പറ്റൂ, ഞാനത് അനുഭവിച്ചേ പറ്റൂ എന്ന കറകളഞ്ഞ ഈമാനിന്റെ ബോധം നിലനിർത്താൻ പടച്ചതമ്പുരാന്റെ ഈ അത്യുൽകൃഷ്ടമായ നാമം നമുക്ക് പ്രേരകമാവണം. അതാ അസ്മാഉൽ ഹുസ്നയുടെ വിജയം എന്ന് പറയുന്നത്. അതാ റസൂലുള്ള പറഞ്ഞത് അസ്മാഉൽ ഹുസ്നെ പഠിച്ചു വെച്ചോ സ്വർഗത്തിലാന്ന് അറിയണ്. അല്ലാതെ അങ്ങനെ ബൈഹാർട്ടാക്കാൻ കഴിവുണ്ടായിട്ട് ഇങ്ങനെ ബൈഹാർട്ടാക്കിയ നേരെ സ്വർഗത്തിൽ കാണാൻ ടിക്കറ്റ് കിട്ടുന്നല്ല. അതിൽ പറഞ്ഞ ആശയം ജീവിതത്തിൽ ഉണ്ടാകുമ്പോ അത് പടച്ചതമ്പുരാനെ കുറിച്ചുള്ള വിശ്വാസത്തെ ദൃഢവൽക്കരിക്കും, എന്റെ മനസ്സിനത് കരുത്തു പകരും, തളരാതിരിക്കും, മനസ്സിന് ആശ്വാസം നൽകും. അപ്പൊ സുഹൃത്തുക്കളെ, ഈ നാമങ്ങളൊക്കെ, ഇനി റസാഖ് എന്ന് പറയുന്ന നാമത്തിന്റെ തന്നെ വേറെയും വിശേഷണങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നമുക്ക് വിശദീകരിക്കാനുണ്ട് ഇൻഷാ അള്ളാഹ്. നമ്മുടെ അടുത്ത അവസരത്തിൽ അള്ളാഹു തൗഫീഖ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിന്റെ ബാക്കിയും മറ്റു ഇസ്മുകളെ സംബന്ധിച്ചും വിശദീകരിക്കാം. അർഹമുറാഹിമീനായ തമ്പുരാൻ അവന്റെ ഉത്കൃഷ്ടമായ നാമങ്ങളുടെ അർത്ഥവും ആശയവും ഗ്രഹിച്ചുകൊണ്ട് അവനെ യഥാർത്ഥമായ നിലക്ക് മനസ്സിലാക്കാനും അവന്റെ കൽപ്പനകൾ ശിരസാവഹിക്കുന്ന മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി തരുവാനും അള്ളാഹു സർവ്വ അനുഗ്രഹം.
അനുഗ്രഹങ്ങളും നമുക്ക് ചൊരിഞ്ഞു തരുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും അല്ലാഹു നമുക്ക് മോചനം നൽകുമാറാകട്ടെ. കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മുസ്ലിം ഉമ്മത്തിന് അല്ലാഹു വിജയവും സുരക്ഷിതത്വവും പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖിഹി നബിയ്യനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. بسم الله الرحمن الرحيم ولله الأسماء الحسنى فادعوه بها وذروا الذين يلحدون في أسمائه سيجزون ما كانوا يعملون. അള്ളാഹുവിന് ഏറ്റവും നല്ല പേരുകളുണ്ട്. അതിനാൽ ആ പേരുകളിൽ അവനെ നിങ്ങൾ വിളിച്ചുകൊള്ളുക. അവൻ്റെ പേരുകളിൽ കൃത്രിമം കാണിക്കുന്നവരെ നിങ്ങൾ വിട്ടുകളയുക. അവർ ചെയ്തു വരുന്നതിൻ്റെ ഫലം അവർക്ക് പിന്നീട് നൽകപ്പെടും. സത്യത്തിന്റെ അടിസ്ഥാനത്തിൽ മാർഗദർശനം നൽകുകയും അതനുസരിച്ച് തന്നെ നീതി പുലർത്തുകയും ചെയ്യുന്ന ഒരു സമൂഹം നാം സൃഷ്ടിച്ചവരുടെ കൂട്ടത്തിലുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد
كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم